ഗായ്സ് വെൽക്കം ടു പാച്ചോസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് കാണുന്ന നിങ്ങൾക്കും ആയിക്കോട്ടെ, എടുക്കുന്ന എനിക്കും ആയിക്കോട്ടെ, ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ ഞങ്ങൾ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ബ്രദർ വന്നിട്ട് എല്ലാവരോടും റെഡിയാവാൻ വേണ്ടി പറഞ്ഞു, സർപ്രൈസ് ഉണ്ട്, വരുന്നൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ കീഞ്ഞു. അങ്ങനെ ഒരു അന്തവും കുന്തും അറിയാതെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടിച്ചു. പിന്നെ വലിയ എന്തോ സംഭവമാണ് എന്ന് വിചാരിച്ച് കയ്യിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെ ക്ഷീണം വന്നാൽ എടുത്ത് കുടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എവിടെ ഗ്യാസ് ഇതെന്നെ ചിഞ്ചുനിയും മഞ്ചുനിയും കാണുമ്പോൾ ക്ഷീണം വരുമ്പോൾ കുടിക്കാനാ. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് വണ്ടിക്കറിയപ്പം, ഇനിയിപ്പോൾ ആടെ പോയിട്ട് ഇനി വല്ല ചിഞ്ചുനിയോ മഞ്ചുനിയോ കാണാൻ വേണ്ടി പോവുകയാണോ. അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഫുൾ ട്രോളോട് ട്രോളാണ്. അങ്ങനെ ഓരോ ആൾക്കാരും ഗസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മാത്രമാണ് ഗസ് ചെയ്ത്, ഞാൻ ഉപ്പ് പോകാൻ മാത്രമാണ് ഗസ് ചെയ്ത്. ഞാൻ വണ്ടി എടുക്കാൻ പോകുന്നു പറഞ്ഞു, ഉപ്പൂപ്പ പെണ്ണ് നോക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. സോ എല്ലാവരും ഭയങ്കര എന്തായിരിക്കും സംഭവം, എന്തായിരിക്കും സംഭവം എന്ന് പറഞ്ഞ് ഫുള്ള് എന്താ പറയുക, കൺഫ്യൂസ്ഡ് ആണ്. അതുപോലെ ഫുൾ സിൽക്കാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ വണ്ടി വാങ്ങാൻ. സുസുക്കിൻ്റെ ഷോറൂമിൽ എത്തിയപ്പോൾ ദേഹി കിടക്കണു, വണ്ടി അങ്ങ് സൈഡാക്കി. അപ്പം ഞാനിങ്ങനെ ഭയങ്കര പറയുന്നുണ്ട്, ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നിർത്തി, വണ്ടി എടുക്കാൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഷോ ഇട്ടു. അങ്ങനെ ഒരു 5-10 മണിക്കൂർ അവിടെ, 10 മണിക്കൂറല്ല 10 മിനിറ്റ് വരെ അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് വണ്ടി വിട്ടു. അപ്പം ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡായി, ഇനിയിപ്പോൾ വണ്ടി എടുക്കാനല്ലേ, ഞാൻ വണ്ടി എടുക്കാമെന്നല്ലോ വിചാരിച്ചതൊക്കെ വിചാരിച്ച് അങ്ങനെ ദേ നേരെ വണ്ടി വീണ്ടും വിട്ടു. അങ്ങനെ ഇത് കാഞ്ഞങ്ങാട് കഴിഞ്ഞ് കുറച്ചങ്ങോട്ടേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും ദേ ഒരു എന്താ പറയുക, യൂ ടേൺ ചെയ്ത് വീണ്ടും പോവുകയാണ്. അങ്ങനെ പോയി പോയി നമ്മൾ അവസാനം എത്തിയത് എവിടെയാന്ന്. ഞാൻ പറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ, ബുള്ളറ്റ് എടുക്കാൻ വേണ്ടി വന്നത്. എവിടെയാ, ഒരു ബുള്ളറ്റിൻ്റെ ഷോറൂമിൽ. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാൻ ഓൾറെഡി ഗസ് ചെയ്തത് പറഞ്ഞാൽ ഹിമാലയയുടെ ബൈക്കായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ഇവിടെ മറ്റേ റോയൽ എൻഫീൽഡ് ഹിമാലയയുടെ വണ്ടി കിട്ടുമോ, സോ ഇനി എൻ്റെ ഗസ് തെറ്റിയോ എന്നൊക്കെ വിചാരിച്ചു. ബട്ട് അങ്ങനെയല്ലായിരുന്നു ഗൈസ്. അവിടെ പോകുമ്പോഴത്തേക്ക് ഓൾറെഡി ബ്രദറിൻ്റെ 2 ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ ഗസ് ശരിയാണെന്ന്. കാരണം ഇവിടെ വന്നിട്ട് പിന്നെ വേറൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പം അതാണെന്ന് മനസ്സിലായി. അവർ അടിച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ കണ്ടു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ദേ കിടക്കണ ഒരു വണ്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ അത് തന്നെയാണ് വണ്ടി. പറഞ്ഞ പോലെ എന്താ ഹിമാലയ അല്ലാന്നേ ഉള്ളൂ, ബുള്ളറ്റാണ്, അത്യാവശ്യം കൊള്ളാം. ലെവലേക്കും പറയുമ്പോൾ ലെവലേക്ക് പറയുന്ന ഒരു 5-10 മിനിറ്റ് ശേഷം ഇതേ അതിൻ്റെ കാര്യങ്ങളും പേപ്പർ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞങ്ങളിങ്ങനെ മാറി നിന്ന്, ഇങ്ങനെ എന്താ പുറത്തൊട്ട് മാറി നിന്നിട്ട് ഇങ്ങനെ കുറച്ച് പരദൂഷണവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ദേണ്ട പെട്ടെന്നാണ് ഈ സംഭവം നമ്മൾ കണ്ടത്. കാരണം നമ്മൾ പുറത്തുണ്ടായതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുവരെ അവിടെ ഉണ്ടായിട്ടില്ല. പെട്ടെന്നാണ് ഈ സംഭവം കാണുന്നത്. البارح كان يبغيني واليوم تغير حاله كان ديما في يسول وغيابه عليا طول لازم شي حد في باله والله حيبرع വണ്ടി കണ്ടപ്പോൾ ശരിക്കും ഞാൻ വായു വളർന്നു. അമ്മതിരായിരുന്നു അവിടുത്തെ പറയുന്നുണ്ടായിരുന്നു, നോക്ക് വായു വളക്കുന്നതിന്. കാരണം അതുവരെ ഞാൻ വിചാരിച്ചത് ആ ബുള്ളറ്റാണ്, പക്ഷേ ഇങ്ങനൊരു വണ്ടി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹിമാലയ വണ്ടി എന്ന് പറഞ്ഞപ്പോൾ സോ ഈ ഒരു കളറ്, ഈ ഒരു തീം ഒക്കെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞങ്ങളൊക്കെ എല്ലാവരും സർപ്രൈസിൻ്റെ മുകളിൽ സർപ്രൈസ് ആയിപ്പോയി. കാരണം വണ്ടി വന്നു, ഓക്കെ നമ്മൾ കണ്ടു അതാന്നൊക്കെ വിചാരിച്ചതല്ലേ. പെട്ടെന്ന് ഈ വണ്ടി കണ്ടപ്പോൾ ഫുൾ ഷോക്ക്ഡ് ആയിപ്പോയി. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഷോക്കായത്. അങ്ങനെ വണ്ടീൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെന്താ കുറേ അവിടുന്ന് വണ്ടി ഓടിച്ച് വലിച്ച് നോക്കി. പിന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ കളിയാക്കുന്നുണ്ട് എടുക്കുന്നൊക്കെ. ആഗ്രഹിച്ച് ഒരു കാര്യം വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കുറച്ചും കൂടുതലായിരിക്കും. ആ ഒരു സന്തോഷവും ഹാപ്പിനെസ്സും എത്ര വെച്ചാൽ പറഞ്ഞറിയിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. സോ അത്
എന്താ പറയുക, അങ്ങനെയുള്ളൊരു ഡ്രീം മൊമെൻ്റായിരുന്നു ബ്രദറിൻ്റെ അത്. ഒരു 5 ഇയേഴ്സോളം ഭയങ്കര ആഗ്രഹിച്ച ഒരു ബൈക്കാണ്. സോ ഇപ്പോഴാണ് സ്വന്തമാക്കാൻ വേണ്ടി പറ്റിയത്. സോ കൺഗ്രാറ്റ്സ്. അപ്പം അവിടെ നമ്മുടെ ആ വിഷുവിൻ്റെ ഒക്കെ ടൈമിലാണ് പോയത്. സോ അവിടെ കണി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണ് അവിടെ ഉണ്ടായ ചക്കയിലായിരുന്നു. ഓൾ ടൈം മൈ ഫേവറേറ്റ് ചക്ക. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എല്ലാം കാര്യവും കഴിഞ്ഞു. ബ്രദറിൻ്റെ ഫ്രണ്ടായിരുന്നു വണ്ടി തിരിച്ചു പോകുമ്പോൾ ഓടിച്ചിട്ടുള്ളത്. അപ്പം പറയുന്നുണ്ട് കെയർഫുള്ളായിട്ട് കൊണ്ടുപോവാ, വണ്ടി പുതിയതാണ്, ഇപ്പോൾ ഉറക്കിയതാണ്, നോക്കി പോകണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇപ്പോഴും കാറിൽ നല്ല ചർച്ചകളാണ്. നമ്മൾ ഉപ്പുപ്പനൊക്കെ ട്രോളുന്നുണ്ട്, പെണ്ണെ കണ്ടോ പെണ്ണെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു കടയിൽ പോയി, അവിടെ അപ്പോഴേക്കും എന്താ പറയുക പൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും മറ്റൊരു കടയിൽ പോയി, അവിടെയും പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത് ഞങ്ങൾ വേറൊരു കടയിൽ പോയി, അവിടെ എന്തോ ഭാഗ്യത്തിന് ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ ഓർഡർ ചെയ്തു, കുറച്ച് എണ്ണക്കടികളൊക്കെ എന്താ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി, ഇതേ കുറച്ച് കടികൾ, ഇറച്ചിയുടെ ചായ, അങ്ങനത്തെ എന്തൊക്കെയൊക്കെ കുടിച്ചു. കാരണം ലോങ് പോയാൽ കുറച്ച് തലവേദന അളകുന്ന ആൾക്കാരുണ്ട്. സോ എല്ലാവരും അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഇതേ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പള്ളിയിലൊക്കെ കയറി ഒന്ന് പൈസ ഒക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. സോ ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പം ഇതാ അതിൻ്റെ കൂടെ ബൈക്കിൻ്റെ കൂടെ ഞങ്ങൾക്ക് എന്താ പറയുക കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയ സാധനമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്തത് വിചാരിച്ചു. ആദ്യം തന്നെ ആ ബുക്കിൻ്റെ എന്തൊരു ബുക്ക് ഉണ്ടായിരുന്നു അതിനെപ്പറ്റി. ഇത് അതിൻ്റെ പേര് കിട്ടിയതല്ല, ദിവസ ബുക്കല്ല, ഉമ്മ ചൊല്ലിയിട്ട് അതിൽ ഇട്ടതാണ്. ആരും തെറ്റിദ്ധരിക്കരുത് ഗൈസ്. പിന്നെ ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു, കണ്ടില്ലേ, ഇതാണ് ആ ടീഷർട്ട്, നല്ല കളറൊക്കെ ആണ്. പിന്നെ അതുണ്ടായിരുന്നു. പിന്നെ ഒരു ബോക്സിലുണ്ടായിരുന്നു ഇങ്ങനെ റോയൽ എൻഫീൽഡിൻ്റെ ബോക്സ്. അതിലിത് ഇങ്ങനത്തെ ഇത് ഇയറിങ്സ് ആണോ ബാഡ്ജ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു കപ്പാണ് ഉണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള ഒരു കപ്പും ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയായിരുന്നു ആ വണ്ടിയുടെ കൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ വണ്ടീൻ്റെ കൂടെ ഒരു ഹെൽമെറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.